വണ്ടിയൊക്കെ ആയിരിക്കും കൊണ്ടുവന്നത്. ഹലോ എല്ലാവർക്കും മാസ് ബ്ലോസിനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് സൈക്കിളായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ തേരാപ്പാറ കുറച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ സിറ്റി മൊത്തമായിട്ട് തേരാപ്പാറ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിൽ അങ്ങനെ ഒരു സുഖമില്ല തേരാപ്പാറ ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പോൾ സൈക്കിൾ എടുത്ത് തന്നെ, കാരണം ഇത്രയും തിരക്കൻ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സൈക്കിളൊക്കെ എടുത്ത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിരുന്നു ഞാൻ സൈക്കിൾ എടുത്ത് ഇറങ്ങിയത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയം ഒരു അരമുക്കാൽ മണിക്കൂർ ടൈമായി. ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഞാൻ ട്രാവൽ ചെയ്തു. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ദ്രാനഗർ എത്താനായിട്ട് ഡൊംലൂർ എത്തിയിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് നേരെ രാഹുൽ ദ്രാവിഡിൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറായ രാഹുൽ ദ്രാവിഡ് സാറിൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറേ കാലങ്ങളിൽ ശേഷം ആദ്യമായിട്ടോ സൈക്കിൾ ഓടിക്കുന്നത്. കുറേ കാലേ എനിക്ക് തോന്നുന്നു SSC കഴിഞ്ഞതിന് ശേഷം സൈക്കിൾ എടുത്തിട്ടില്ല. സൈക്കിൾ എടുത്തില്ല എന്നല്ല, സൈക്കിൾ ഓടിച്ച അത്ര ശീലമില്ല. പിന്നെ അതേപോലെ ഗിയറുള്ള സൈക്കിളും ഓടിച്ച ശീലമൊന്നുമില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഗിയറുള്ള സൈക്കിൾ ഓടിക്കുന്നത്. എന്നാലും നല്ല സുഖമുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഫസ്റ്റ് ഡേ ആണ് സൈക്കിളുള്ളത്. എന്തായാലും നമുക്ക് നേരെ ഇന്ദ്രനഗറിലേക്ക് പോവാം. അപ്പോൾ വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നുണ്ട്, രാവിലെ ഓഫീസിൽ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്യാമറ ഞാൻ അന്ന് ഫോണാക്കിയിട്ടില്ല എനിക്ക്. ഏതായാലും ഇവിടെ എത്താൻ നേരത്ത് പിന്നെ സൈക്കിളിലുള്ള എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ക്യാമറ ഒക്കെ എടുത്ത് ഓണാക്കിയത്. നല്ല സുഖമുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ ഈ സൈക്കിൾ വാങ്ങിയാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ റിവീൽ ചെയ്യാം എന്താണെന്നുള്ളത്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ദിവസം ബാംഗ്ലൂർ സിറ്റി ഒക്കെ ഒന്ന് കറങ്ങാം. എങ്ങനെ ഉണ്ട് ബാംഗ്ലൂർ സിറ്റി അടിച്ചു വിളിക്കാം. കണ്ടല്ലേ, ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. റോഡ് പണി എന്തോ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഡൊംലൂർ എത്തി. ഇവിടെ എന്തോ റോഡിലെന്തോ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഇത്ര തിരക്ക്. പിന്നെ സൈക്കിള് കോസ്മിക്കിൻ്റെ സൈക്കിളാട്ടോ. അത്യാവശ്യം നല്ല സുഖമുണ്ട് ചവിട്ടാൻ. പിന്നെ MTB ആണ്, അതായത് മൗണ്ടൻ്റെ ഇതാണ്, റോഡ് ബൈക്കല്ല. അപ്പോൾ നമുക്കിനി നേരെ ഇന്ദ്രനഗറിൽ പോവാം. ഇന്ദ്രനഗറിൽ രാഹുൽ ദ്രാവിഡ് സാർ വീടൊന്ന് പോയി കാണാം എവിടെയാണെന്നുള്ളത്. അത്ര എക്സൈറ്റ് അറിയത്തില്ല, നമുക്ക് തിരഞ്ഞു പോയി കണ്ടുപിടിച്ചിട്ട് പോയി നോക്കാം. അത് തന്നെയാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പില്ല കേട്ടോ. പോയി നോക്കാം എന്തായാലും. സൈക്കിളാണെങ്കിലും ഞാൻ ഈ ട്രാഫിക് കോഡ് മൊത്തം പാലിച്ചതിനെ കേട്ടോ പോകുന്നത്. ഇത്രയും നേരം ഞാൻ ട്രാഫിക് സിഗ്നലിൽ നിന്നിട്ട് തന്നെയാണ് പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ സിഗ്നലും ഞാൻ നിർത്തിയിട്ടാണ് പോകുന്നത്. അതാണ് കുറച്ച് ഡിലേ ആയത്. എനിക്ക് സൈക്കിളിന് ട്രാഫിക് റൂൾ പാലിക്കണം എന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ നാലും കൂടി ജംഗ്ഷനൊക്കെ കൂടെ എടുത്ത് പോരുമ്പോൾ ഒരു പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടിയൊക്കെ വരുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ പാലിച്ചതിനെയാണ് പോകുന്നത്. അതേപോലെ
इंद्रनगर वरुद समय ब्रांडेड षोप्स मड़िवाड़ इंद्रनगर वरने आ रोड अलंसोली अब वि एच ली अमेरिकन टूरिस्ट अगर कुरे ब्रांडि षोप्स नमुक वाइक का ब्रांडेड साधन इटे वे पक्ष नास्टली कटो लूई फिलिप एल पी स्पोर्ट्स इवड़े कुरे अगर कुरे नोप्स ई सैडल पशे ओके ना रिच टीमें वरा पा अब आलका कोमल स्ट्रेट अद शिवाजी नगर के पे नमक दस कोमल स्ट्रेट सैकल ई वीक पा विचार अड़ वी चुनाव प्लानिंग या पुत समय चुदायत वाई पाईपाइट नाम इंद्रनगर सीटीलैती वे अब वेट नाम लास्ट सिग्नल अवड़े लेफ्ट कट्टी पया मैं तक नमुक ई रोटे नोक ई सैड अफ्ट सैडल अब नमुक कूड़ी कैं ऐड कैरी अंप सैकल आयोत्र प्रश्न वर अब नोक रूटे अगर नोक सैकल आयो उड़े अल क्षीणचो इन लेफ्ट कटी सत्य चेस्ट चेस्ट रिस्किल क्यामरा कई पड़ी इन मोड़े एक्सईस या मेड़ी मेड़ा मेड़ कू मेडिकली आने कई दस नीतार चटिचो चटिचो क्या राहुल द्रविड़ सारे वीडियो ना अब या चेटन वह क्यों चोदचु सत्यम पर आगे अच्छा नाम आोपा ऐसा षापन षापि लोकेशन मात्र पक्षे या रोटिल कैरा सीटी अब अंद या गूगि मैपिटे वह चटिचो क्यों कहूँ पा या मेले काट अल ता डिस्क्रिप्शन लिंक को आलकारी वीडियो चटिचो ना एक्सपीरियंस अब अब इंद्रनगर अड़े वो सारे वीडू अव नूर इरूर मीटर ऐसा अंजूर मीटर कूटिको अत्रे कूड़ी कैर 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 नोक अड़े सत्यम ऐडवेटा पदपे सैकल कारण पेट्रोल तुण्णी रूपये बैंगलूर इन्टो या वीडियो चयद पदी अब पदी या पेट्रोल अड़ो लिटर तुण्णी रूपये अब इन यात्रा समय तो नो बड़ी तीर अब अकूट प्रतिषेधी या सैकल मारी यात्रा इतना नमुक नमर्जी मेरी कुपी वेल नमुत्र वे चवटा कम नमुक मक्सीम एनर्जी वेल कुछ कैरकोड़ू अच्छी ना बॉडी मेन आईको अदूँ सैकल नक्सइस पटर वाहन अत्यावश्यम ट्रावल ना कहूँ ना मेन रोड पे तौर इवे कौटा पोण का अगर नाम करी इंद्रनगर द्राविड सार वीडेड़े
ഈയർ ലേഔട്ടിലാട്ടോ ദ്രാവിഡ് സാറോട് ഈയർ ലേഔട്ടിലാണ് ദ്രാവിഡ് സാർ വീട് വരുന്നത് ഏതാണ്ട് എന്നെ എടുത്തെത്തിയിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ അന്ന് വന്ന് കണ്ട ഓർമ്മയുണ്ട് എനിക്ക് സൈക്കിളായം കൊണ്ട് എയിൽ വേണേലും കട്ട് ചെയ്തങ്ങ് പോവാം പ്രത്യേകിച്ച് എവിടെയും നിർത്തിയിട്ടുണ്ട് ആവശ്യമില്ല എൻ്റെ മണ്ടത്രമൊന്നുമല്ല അതുകൊണ്ട് മാത്രമേ ഞാൻ സിഗ്നൽ നിർത്തിയിട്ട് അങ്ങനെ പോകുന്നതാണ് ട്രാഫിക് ആണെങ്കിൽ നമുക്ക് എന്താ ഫുട്പാത്തിലൂടെ വരെയിൽ കയറ്റി പോരാൻ പറ്റും ഇവിടെ ഇവിടെ ഒരു മാളുണ്ടായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റാണ് സാറിൻ്റെ വീട് എന്നറിയാം ഈ കാണുന്ന കേട്ടോ സാറേ വീട് എൻ്റെ ബാക്ക് കാണുന്നതാണ് ദ്രാവിഡ് സാറെ പഴയ വീട് ഞാൻ തോന്നുന്നു കൺഫേം ആക്കാം ഇവിടെ പേര് ദ്രാവിഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്കൊന്നും പോയി ചോദിച്ചു നോക്കാം അവരുടെ അടുത്ത് എങ്ങനെ ചോദിക്കണം എന്നറിയില്ല ഹിന്ദി ചോദിക്കാം ഹിന്ദി ചോദിക്കുന്നതായിട്ടല്ല അവരെന്തോ വിചാരിക്കുമെന്നില്ല എന്നുള്ള നമുക്കെന്തായാലും കയറി ചോദിച്ചോ ഈസ് ദിസ് രാഹുൽ ദ്രാവിഡ് സാർ ഹൗസ് ക്രിക്കറ്റ് പ്ലെയർ സാർ ഈസ് ഹിയർ നോ ഹിന്ദി ഓക്കെ അക്ക സാർ കാരെ ദൂസര പത്താനേ ഞാനിവിടെ കയറി ചോദിച്ചിട്ടോ ഇതാണ് സാറേ വീട് എന്നുണ്ടായിരുന്നു അതെ ഇതാണ് സാറേ വീട് അപ്പോൾ ഇവിടെ സർവൻസ് മാത്രമേ ഉള്ളൂ സാറൊന്നും ഇവിടെ ഇല്ല സാറൊക്കെ വേറെ വീട്ടിലുള്ളത് അപ്പോൾ അതെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല എന്തായാലും ബാംഗ്ലൂർ ആയിരിക്കില്ല അപ്പോൾ ഇതാണ് സാറിൻ്റെ വീട് ആണല്ലേ ദ്രാവിഡ് ഈ ഒരു മാളിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പോൾ നമുക്കിനി തിരിച്ച് വീട്ടിലേ പോവാം എന്തായാലും ഇതാണ് സാറിൻ്റെ വീട് നാളെ നമുക്ക് വേറെ കുറേ ആൾക്കാരെ വീടുകൾ കാണാൻ പോകണ്ട് അങ്ങോട്ടൊക്കെ പോവാം അപ്പം ഇനി തിരിച്ച് വീട്ടിൽ ചോട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബാംഗ്ലൂർ വരെ അച്ഛേ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകാന്നുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇത്രയും ടൈം എടുക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നല്ല തിരക്കുള്ള സ്ഥലമാണ് രാവിലെയാണ് ഞാൻ ഇറങ്ങിയ സമയം 9:30 അപ്പോൾ എല്ലാവരും ഓഫീസിൽ പോകാനുള്ള ടൈമാണ് അതൊക്കെ കൂടിയാണ് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുടുങ്ങിയത് ഇനി അങ്ങോട്ട് പോകുമ്പോഴും ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഓഫീസൊക്കെ തുറന്നൊക്കെ സെറ്റാണ് 10:00 സമയം ഇപ്പോൾ 10:30 സമയം എന്നാലും തിരക്കുണ്ടോ ഇവിടെ കണ്ടില്ലേ സിഗ്നൽ എവിടെയാ ഇവിടെയൊക്കെ സിഗ്നൽ ഒടിയും കിടക്കാം നമ്മളെന്തായാലും സിഗ്നലൊക്കെ നിന്ന് അങ്ങനെ പോകണം എനിക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകണം കേട്ടോ ഇനി ഇവിടെയൊക്കെ ചെക്കിംഗ് ആണ് പോലീസ് ചെക്കിംഗ് ഉണ്ട് ഇവിടെ അതിൽ തന്നെ ഉണ്ടോ ഭയങ്കര ചെക്കിംഗ് ആണ് കേട്ടോ അവിടെ ഉണ്ടാവുക പ്രത്യേകിച്ച് വീക്കെൻഡ് മന്ത് ഒക്കെ ആയി കഴിഞ്ഞാൽ ചെക്കിംഗ് കുറച്ചുകൂടി കൂടും പിന്നെ ഇവർക്ക് മലയാളികളെന്നൊന്നും കണക്കില്ല ആദ്യമൊക്കെ മലയാളികളെ മാത്രം പിടിക്കുന്നു ഇപ്പം എല്ലാവരെയും പിടിക്കും അതൊക്കെ കർണാടകക്കാർ തന്നെ പിടിച്ചത് കൊറോണ തന്നെയാണ് വെച്ചാൽ എല്ലാവരും പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും സാധനം കാണിച്ചരാ ഇതാണ്ടോ ഇതാണ് ബി ബി എം പിൻ്റെ ആൾക്കാരാട്ടോ അവരുണ്ടോ ബൈക്ക് എടുത്തുണ്ട് വന്നത് ഇങ്ങനെ നോ പാർക്കിങ്ങിൽ നിർത്തിയിട്ട വണ്ടികളൊക്കെ ഇങ്ങനെ എടുത്തുണ്ടോ കേട്ടോ അവർ എന്നിട്ട് നമ്മൾ അവരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഫൈൻ അടയ്ക്കണം 700 രൂപ എങ്ങനെയാണ് ഒരു ബൈക്കിന് വരുന്നത് ആദ്യം 700 ഇപ്പോൾ 1000+ ആയിട്ടാണ് അപ്പോൾ ബാംഗ്ലൂർ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് നോക്കുക ഇങ്ങനെ നോ പാർക്കിങ്ങിലൊന്നും വണ്ടി കൊണ്ട് നിർത്തരുത് പാർക്കിംഗ് ഏരിയയിൽ മാത്രം വണ്ടി നിർത്തില്ല ഞാനൊരു ദിവസം പറ്റുകയാണെങ്കിൽ ഇവരെ കൂടെ കയറിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ നോക്ക് നോക്കട്ടെ അടുത്ത ദിവസം ഒന്ന് ഏതെങ്കിലും സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള ആൾ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് അല്ലെ എന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ ഇവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ വേണ്ടോ വണ്ടി എടുത്തുണ്ടോ ഒന്ന്
ഇനി വേ ഇതൊരു വണ്ടിന്റെ ഓണറാണ് ഇനി പുള്ളി ഈ സ്റ്റേഷനിൽ പോവെ അല്ലെങ്കിൽ ഇവിടുന്ന് ഫൈൻ അടക്കേ ചെയ്താൽ മാത്രമേ ഉള്ളൂ കണ്ടോ ഇത് ഹാൻഡ് ലോക്ക് ആക്കിട്ട വണ്ടിയൊക്കെ ആയിരിക്കും കൊണ്ടോ ഇതിന്റെ ബാക്കിൽ വേണം ഒരു കാറുകൂടി അവർ കെട്ടിക്കൊണ്ടോ ആണല്ലേ ഇത് വെച്ചിട്ട് കാർ കൊണ്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ് അതുകൊണ്ട് പ്രശ്നമില്ല ഇവിടെയൊക്കെ പാർക്കിംഗ് ആണ് ഈ ഒരു സൈഡ് നോ പാർക്കിംഗ് ആണ് അപ്പോൾ അവിടെ ഇപ്പോഴത്തെ ഓണർ വന്നതുകൊണ്ടാണ് അത് എടുക്കാണ്ട് പോയത് അല്ലെ ആ വണ്ടി പുള്ളി എടുത്തുണ്ടാണ് ഒരിക്കലും ഈ പോലീസുകാരെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി പറയുന്നുണ്ട് പാർക്കിംഗ് ഏരിയയിൽ അല്ലാണ്ട് വണ്ടി പാർക്ക് ചെയ്യരുത് കാരണം ഓൾറെഡി നമ്മളെ ബാംഗ്ലൂർ സിറ്റി മൊത്തം ട്രാഫിക്ക് ഭയങ്കര റഷും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അവർ ഓൾറെഡി അവെയർ ചെയ്തതാണ് ബി ട്രാക്കിൽ വണ്ടി നിർത്താൻ പാടില്ല അവർ ബി ട്രാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്തുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അങ്ങനെ നിർത്തുന്ന ആൾക്കാരെ വണ്ടിയാണ് എനിക്കും കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പണി എനിക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ പോയി കയ്യും കാലം പിടിച്ചിട്ടാണ് വണ്ടി എടുത്തുണ്ട് പറഞ്ഞെങ്കിൽ അവർ ഒരു റേറ്റ് പറഞ്ഞാൽ ആ റേറ്റ് കൊടുക്കുന്നവരെ അവർ നിൽക്കും പിന്നെ കയ്യും കാലം പിടിച്ച് എന്തെങ്കിലും കൊടുത്തൊക്കെ ഒഴിവാക്കി പോകണം അതുകൊണ്ട് മാക്സിമം ബാംഗ്ലൂർ വരുന്ന ആൾക്കാർ വണ്ടിയായിട്ട് വരുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് പാർക്ക് ചെയ്യാം ചെറിയ ഇറക്കട്ടോ ഇറക്കാൻ നല്ല സുഖ അതേ ചവിട്ടൊന്നും വേണ്ട ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ എനേബിൾ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്തുക കാരണം ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് ഇനി നമ്മൾ വെറൈറ്റി വെറൈറ്റി വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് ഒന്ന് ഇനിയുള്ള യാത്രകൾ ഒട്ടുമിക്ക യാത്രകളും ഇനി സൈക്കിളിൽ തന്നെ ആയിരിക്കും വലിയൊരു യാത്രയുടെ പ്ലാനിംഗ് ഉണ്ട് പ്ലാനിങ് അല്ല ഓൾമോസ്റ്റ് സക്സസ് ആണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇത് അടുത്ത് അടുത്ത് മീൻസ് മാക്സിമം അടുത്ത് തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതെങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് യാത്രകളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത വീഡിയോകളിൽ പറയുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും അതിൻ്റെ കുറേ പരിപാടികളിലാണ് അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് വയ്യേ അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെ കുറവുകളോ ഇനി എന്തെങ്കിലും കൂട്ടണം എന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നല്ല കമൻറ്റ് ചെയ്യുക നെഗറ്റീവായിട്ടൊന്നും പറയരുത് നെഗറ്റീവ് എന്തെങ്കിലും അത് പറയാം അതായത് തെറ്റുകളുണ്ടെങ്കിൽ പറയാം നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തിരുത്താവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം അതുവരേക്കും